നമസ്കാരം. രോഗ ഭയം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരിക. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വാർത്ത ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത് തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് സുനു എന്ന പേരുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഏതാണ്ട് 35 വയസ്സിനടുത്താണ് പ്രായം, അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ, ഇവർ രണ്ടുപേരും അവർക്കുണ്ടായിരുന്ന രണ്ട് ചെറിയ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പ്രധാന കാരണമായിട്ട് വാർത്തകളിലുള്ളത് അടുത്ത സമയത്ത് സൗമ്യയ്ക്ക് രക്താർബുദം ഉള്ളതായി കണ്ടെത്തിയിരുന്നു എന്നതാണ്. സുനു മുമ്പ് വിദേശത്ത് ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് നാട്ടിലെത്തി ഇവിടെ ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. സൗമ്യ സൗദി അറേബ്യയിൽ നേഴ്സാണ്. ഇവർക്ക് രണ്ടുപേർക്കും സാമ്പത്തികമായിട്ട് അത്ര വലിയ ഞെരുക്കമൊന്നും ഉള്ള ആൾക്കാരല്ല, കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുനുവിന് എന്തോ ഒരു അപകടമുണ്ടായെന്നും അതിൽ പരിക്ക് പറ്റിയെന്നും പറയുന്നുണ്ട്. സൗമ്യ 3 മാസങ്ങൾക്ക് മുമ്പാണ് സൗദിയിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ഈ സമയത്ത്, അതായത് ഈ മരണം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, തിരികെ ജോലിസ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ രക്താർബുദം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഞെട്ടലിൽ ഈ കുടുംബം ആത്മഹത്യ ചെയ്തു കളയാമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു രോഗമുണ്ടെന്ന് അറിയുമ്പോൾ ഇത്രയധികം ഭയചകിതരായിട്ട് ഇനി ജീവിച്ചിരിക്കുന്നതിൽ പോലും അർത്ഥമില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നത്? ഇവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ സുനുവിന് ഒരു പക്ഷേ കുറച്ചു കാലമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും അത്രയ്ക്ക് അദ്ദേഹം അവശനായിരുന്നു എന്നൊന്നും വാർത്തകളിലില്ല. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ഒരു നേഴ്സായിട്ട് ജോലിയുണ്ട്. സാമ്പത്തിക പ്രശ്നം അഥവാ ഉണ്ടെങ്കിൽ പോലും അതുമൂലം പേടിക്കേണ്ട കാര്യമില്ല എന്നും അവർക്കറിയാം. പക്ഷെ ആ സമയത്ത് സൗദി അറേബ്യയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ മെഡിക്കൽ പരിശോധനയിലാണ് സൗമ്യയ്ക്ക് രക്താർബുദം ഉള്ളതായിട്ട് കണ്ടെത്തിയത്. രക്താർബുദം പിടിപെട്ടാൽ പിന്നെ തനിക്ക് ജീവിതമില്ല എന്ന് സൗമ്യ വിശ്വസിച്ചിരുന്നു, സുനുവും വിശ്വസിച്ചു. ഈ രോഗം തങ്ങളെയും കൊണ്ടേ പോകൂ, ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് ഒരു മടങ്ങിവരവില്ല, രോഗചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരോഗ്യം നശിക്കും, മരണം ഉറപ്പാണ്, അതിലുപരി വളരെയധികം പണം ചിലവഴിക്കേണ്ടി വരും എന്നും അവർക്കറിയാം. പ്രത്യേകിച്ച് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സൗമ്യയ്ക്ക് ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ നേരിട്ട് തന്നെ ഉണ്ടാകും. ഇങ്ങനെയുള്ള രോഗവുമായിട്ട് ചെല്ലുന്ന ആൾക്കാരെ അവൾ കണ്ടിട്ടുണ്ടാകും. അവരുടെയൊക്കെ അവസ്ഥ, ഒടുവിൽ അവരെന്തായിത്തീരുന്നു എന്നതും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു രോഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും വളരെയധികം ഭയന്നു പോവുകയും ആ ഭയത്തിൽ നിന്നും അവർ ഇനി അങ്ങോട്ട് തങ്ങൾക്കൊരു ജീവിതമില്ല എന്ന തീരുമാനത്തിലെത്തി മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുകയുമായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇങ്ങനെയൊരു ഭീതിയിലേക്ക് ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? അതിൻ്റെ ഉത്തരവാദികൾ അലോപ്പതി എന്ന പേരിൽ ഇവിടെ ചികിത്സാ കച്ചവടം നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്രം എന്ന ഗുണമില്ലാത്ത വൈദ്യശാസ്ത്രമാണ്. രോഗഭീതി ഉണ്ടാക്കുക എന്നതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം. രോഗഭീതി മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാക്കി അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുക, എത്തിച്ച ശേഷം അവരെ ചികിത്സയുടെ പേരിൽ കൊള്ളയടിക്കുക. ഇന്ന് ഒരാൾക്ക് ഒരു രോഗം വരുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ അയാൾക്ക് രോഗത്തെക്കുറിച്ചല്ല ഭയം, ചികിത്സയെക്കുറിച്ചാണ്. ചികിത്സയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അലോപ്പതി ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. കാരണം സർക്കാർ പിന്തുണയ്ക്കുന്നത് ഈ വൈദ്യശാസ്ത്രത്തെയാണ്. ഏത് സിനിമ കണ്ടാലും അതിൽ വരുന്ന സീനുകൾ അലോപ്പതി ആശുപത്രി സീനുകളാണ്. പത്രമാധ്യമങ്ങളിൽ മുഴുവൻ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ വക്താക്കൾ നിറഞ്ഞിരിക്കുകയാണ്. അവരാണ് ടിവികളിൽ വന്നിരുന്നുകൊണ്ട് നമുക്ക് ഉപദേശം നൽകുന്നത്, അവരാണ് രോഗകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്നതാണ് ശരി, അവർ പറയുന്ന അറിവിലൂടെ നമ്മൾ നമ്മളുടെ ശരികൾ കണ്ടെത്തി. രോഗങ്ങളെക്കുറിച്ച് വളരെയധികം വികലമായ ധാരണയും ഭീതിയും പുലർത്തി ഇവരുടെ കച്ചവട തന്ത്രത്തിന് വീണുകൊടുക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും. ഇത്തരത്തിലുള്ള ഒരു ഭീതിയും ചികിത്സയെക്കുറിച്ചുള്ള അവരുടെ ബോധ്യവുമാണ്. അതായത് ഒരാൾക്കൊരു രോഗം വരുമ്പോൾ ഇവിടെ അത്യന്താധുനിക സായിപ്പന്മാരൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത വൈദ്യശാസ്ത്രമുണ്ട്, എനിക്കൊന്നും പേടിക്കാനില്ല,
കുറച്ച് കാശ് ചെലവാക്കിയാലും ശരി രക്ഷപ്പെടാം എന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അവരൊരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. രക്ഷപ്പെടാമല്ലോ എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ ഇവിടെ അവർക്ക് നല്ല ഉറപ്പാണ്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ ചികിത്സ എന്നെയും കൊണ്ടേ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണക്കാർ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ചില വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, അലോപ്പതി എന്ന് പറയുന്ന കച്ചവട ശാസ്ത്രത്തിൻ്റെ രോഗഭീതി വിതയ്ക്കൽ, അതേക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കും. അതായത് രോഗഭീതി സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ രോഗികൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത് അവർ രോഗഭയം വിതറുന്നു. രണ്ടാമത്തേത് അവർ രോഗം പരിശോധനയിലൂടെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ സൗമ്യയുടെ കാര്യം എടുത്താൽ, സൗമ്യ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോയി ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് അവർ പറഞ്ഞു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സൗമ്യ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ സൗമ്യയെ കണ്ടിട്ടില്ല, കാണാതെ തന്നെ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൾ സൗദിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് 3 മാസം മുമ്പ് വന്നിട്ട് വീണ്ടും അവിടേക്ക് തിരികെ പോകാനിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട്, അവൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല എങ്കിൽ അവൾ ഒരിക്കലും തിരികെ പോകാൻ ശ്രമിക്കില്ല. രോഗം ഒരു വ്യക്തിക്ക് ബാധിച്ചാൽ അയാൾക്ക് സാധാരണ മട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരേ ഒരു തെളിവും അടിസ്ഥാനവും. നിങ്ങൾക്ക് സാധാരണ മട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗമില്ല. നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെവിടങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ശരീരം സ്വയം പരിഹരിച്ചോളും, കുറച്ച് സമയം കൊടുത്താൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെ ജോലി ചെയ്യാൻ ആരോഗ്യമുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പരിശോധനയ്ക്ക് പോകുമ്പോൾ അവളോട് പറയുകയാണ്, നീ ബ്ലഡ് ക്യാൻസർ രോഗിയാണ്. അപ്പോൾ അതുവരെ അവൾക്കില്ലാതിരുന്ന ഒരു ഭീതി, അതുവരെ അവളുടെ മനസ്സില്ലാതിരുന്ന ഒരു ചിന്ത, ഒരു ഭയം പെട്ടെന്ന് അവളെ ഗ്രസിക്കുകയാണ്. അതവളെ വിഴുങ്ങുന്നു. വിഴുങ്ങുമ്പോൾ അവളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് താൻ കണ്ടിട്ടുള്ള, തനിക്കറിയാവുന്ന ചില ആൾക്കാരുടെ കേസുകളാണ്. അവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും രോഗത്തിന് കീഴടങ്ങി. ചികിത്സയ്ക്ക് പോയ ശേഷം അവരുടെ അവസ്ഥ അത്യന്തം മോശമായി. കറുത്ത് കരിവാളിച്ച് മുടികൊഴിഞ്ഞ് ഒക്കെ അവർ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതെല്ലാം ഈ രോഗമുണ്ടാക്കുന്ന പ്രശ്നമാണെന്നാണ്. ക്യാൻസർ രോഗവുമായിട്ട് അലോപ്പതി ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നവരെ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുകയും രോഗത്തെ ഒരു കാലത്തും മാറ്റാൻ പറ്റാത്തതുമായിട്ടുള്ള ചില ചികിത്സാ ഭീകരതകളാണ് എന്നുള്ളത് ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വരെ പച്ചയ്ക്ക് പരമാർത്ഥമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിക്ക് റേഡിയേഷൻ കൊടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് അത് താങ്ങാനുള്ള കരുത്തില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഒരു വ്യക്തിക്ക് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ മോശം കോശങ്ങളെ നശിപ്പിക്കാനെന്ന പേരിൽ കൊടുക്കുന്ന ഈ മെഡിസിൻ നല്ല കോശങ്ങളെ കൂടി കൊന്നൊടുക്കുകയാണ്. മോശം കോശങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക, അതിനുള്ള പ്രതിവിധിയൊന്നും അവിടെ ഇല്ല. അതേപോലെ തന്നെ അടുത്ത പരിപാടി ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതാണ്. സർജറി നടത്തി മുഴകൾ നീക്കം ചെയ്യുക. ആ മുഴ എങ്ങനെ ഉണ്ടായി എന്നതല്ല അവരോട് നോക്കുന്നത്, എന്തുകൊണ്ടുണ്ടായി എന്നതും നോക്കുന്നില്ല, ഉണ്ടായത് മുറിച്ച് കളയുക. മോശം കോശങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ എന്ന പേരിൽ നല്ല കോശങ്ങളെ കൂടെ നശിപ്പിച്ച് ആ വ്യക്തിയുടെ ആരോഗ്യത്തെ സമ്പൂർണ്ണമായിട്ട് തകർക്കുക. ഇങ്ങനെ ചെറിയ ഒരു രോഗത്തിനെ അത്യധികം വഷളാക്കി മാറ്റുന്ന ഒരു ചികിത്സയുടെ ഭീകരത കണ്ടുകൊണ്ടാണ് ആൾക്കാർ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രോഗഭീകരതയല്ല, ചികിത്സാഭീകരതയാണെന്ന് ഇപ്പോഴും ഇവർ തിരിച്ചറിയുന്നില്ല. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ചികിത്സിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാകും, അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച, മരുന്ന് കമ്പനികൾ സഹസ്ര കോടികളാണ് ലാഭമുണ്ടാക്കുന്നത്, ആശുപത്രികളും അതുതന്നെ, ഡോക്ടർമാർ 6 ശമ്പളം വാങ്ങുന്നു, മെഡിക്കൽ ലൈൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തടിച്ചു കൊഴുക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ തടിച്ചു കൊഴുക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലാണ് സാധിക്കുക എന്നുള്ളത് സാധാരണക്കാരനൊന്ന് ചിന്തിച്ചുകൂടെ? രോഗികൾ അത്രയേറെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തടിച്ചു കൊഴുക്കാൻ പറ്റൂ. അപ്പോൾ രോഗികളെ ഉണ്ടാക്കാനും രോഗികളുടെ പക്കൽ നിന്നും പണം ഊറ്റാനും അവരെ സ്ഥിരമായിട്ട് രോഗികളായിട്ട് നിലനിർത്താനും അവരുടെ രോഗം മാറാതിരിക്കാനും എന്തൊക്കെ വേണോ അതാണ് അവർ അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അവിടെ പോകുന്ന ആൾക്കാരുടെ രോഗം മാറാത്തത്. അവർ ആത്മാർത്ഥമായിട്ട് മാറണമെന്ന് വിചാരിച്ചാൽ പോലും അവരുടെ പക്കൽ മരുന്നുമില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ലോകത്ത് സൗമ്യയെ പോലെയുള്ള ഒരു പെൺകുട്ടി തനിക്ക് രക്താർബുദമാണെന്ന് കേട്ടപ്പോൾ ഭയന്ന് വിറച്ചുപോയി. ഇനി രക്ഷയില്ല എന്നാണ് അവളുടെ മനസ്സിലെ ചിന്ത. എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും ഞാൻ രക്ഷപ്പെടില്ല എന്നും അവൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്? അവളുടെ ഉള്ളിലെ ചിന്ത, ഒന്നാമത്തേത് ഈ കിട്ടിയ റിപ്പോർട്ട് ശരിയാണെന്നുള്ളതാണ്. അവിടാണ് അവൾക്ക് പറ്റിയ ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ സൃഷ്ടിക്കപ്പെടുന്നത് തെറ്റായ രോഗനിർണയ പരിശോധനകളിലൂടെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാബ് റിപ്പോർട്ട് അത് ഏത് വലിയ ആശുപത്രിയിൽ നിന്നായാലും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രോഗപരിശോധനാ ഫലം നിങ്ങൾ രണ്ടോ മൂന്നോ ഇടങ്ങളിൽ കൂടി പരിശോധിക്കണം. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം രോഗപരിശോധനയും രണ്ടാമത്തെ കാരണം മരുന്നുകളും മൂന്നാമത്തെ കാരണം ചികിത്സയുമാണ്. അപ്പോൾ രോഗപരിശോധനയിലൂടെ തന്നെ രോഗമില്ലാത്തവരെ രോഗികളാക്കി മാറ്റുന്നു. ഇപ്പോൾ ഈ സൗമ്യയുടെ കാര്യം നോക്കുമ്പോൾ അവൾക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ അവൾ ആരാണ്? ഈ വൈദ്യശാസ്ത്രം സംബന്ധിച്ച് ഒരു രക്താർബുദ രോഗി. രക്താർബുദ രോഗത്തിന് അവരുടെ പക്കലുള്ള ചികിത്സ എന്താണ്? ആ രോഗിയെ കൊല്ലുന്ന ചികിത്സ. അപ്പോൾ അവൾ ആ ധാരണയുടെ പുറത്ത് ഈ റിപ്പോർട്ടിനെ അന്ധമായിട്ട് വിശ്വസിച്ച് ഒരു തീരുമാനം എടുത്തു. എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഏതെങ്കിലും ഒരു ലാബിൽ കൂടി പോയി പരിശോധിക്കാൻ അവൾ മെനക്കെട്ടില്ല. ഇതാണ് മെഡിക്കൽ സയൻസിലുള്ള അല്ലെങ്കിൽ അലോപ്പതിയിലുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം. ഒരുപാട് വ്യക്തികൾക്ക് ഇതേപോലെ ക്യാൻസർ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയി മറ്റിടങ്ങളിൽ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നില്ല എന്ന് അവർക്ക് ഉറപ്പാകുന്നത് എങ്ങനെയാണ്? ഒന്നാമതായിട്ട് അവർക്ക് ശരീരത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നില്ല. എന്നാൽ ഈ റിപ്പോർട്ട് പറയുന്നു നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടെന്ന്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് രണ്ടാമതൊരു പരിശോധന നടത്തേണ്ടത്. രണ്ടാമതോ മൂന്നാമതോ നടത്തണം, ഉറപ്പാക്കണം. കാരണം അത്രയേറെ തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് ഈ ലാബുകാർ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ അലോപ്പതിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള അന്ധവിശ്വാസമാണ്. അലോപ്പതിയിൽ ചികിത്സ ഒരു രോഗത്തിന് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു രോഗവുമായിട്ട് പോയിട്ട് ആജീവനാന്തം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലാതെ രോഗം മാറിയ അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഒരു കാലിൽ പഴുപ്പ് കയറിക്കഴിഞ്ഞാൽ കാല് മുറിച്ചു കളയുക എന്നതല്ലാതെ ആ പഴുപ്പ് എങ്ങനെ ഉണ്ടാകുന്നു, ആ പ്രോസസ് എങ്ങനെ നിർത്താം എന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതിനുള്ള മരുന്നവരുടെ പക്കലുണ്ടോ? ഒരു പനിക്കെങ്കിലും അവരുടെ പക്കൽ മരുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ആകെ അലോപ്പതി വൈദ്യശാസ്ത്രം കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എമർജൻസി കെയർ മാത്രമാണ്. ഒരാൾക്ക് അപകടം പറ്റുന്നു, അയാളെ മരിച്ചു പോകുന്നൊരവസ്ഥയിലെത്തുമ്പോൾ അയാളെ ഒന്ന് തട്ടിക്കൂട്ട് റെഡിയാക്കി എടുക്കാനുള്ള വിദ്യ അവരുടെ പക്കലുണ്ട്. ആ വിദ്യ എന്ന് പറയുന്നത് അവരുടേതല്ല, അത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന സാധാരണ വൈദ്യം തന്നെയാണ്. ഇതേ കാര്യം ചെയ്യാൻ ആയുർവേദത്തിനോ ഹോമിയോയ്ക്കോ ഇവിടുത്തെ സർക്കാർ അനുമതി കൊടുത്താൽ അവർക്കും എമർജൻസി ഈസി ആയിട്ട് ഇതിനേക്കാൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ അതിനുള്ള അനുമതിയൊന്നും അവർക്കാർക്കും കൊടുക്കാതെ ഇവർക്ക് മാത്രം കൊടുത്തു വെച്ചിരിക്കുന്നത് ഇവരെ നിയന്ത്രിക്കുന്നത് വലിയ വലിയ ഈ ലോകം വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരന്മാരായതുകൊണ്ടാണ്. എവിടാണോ പണം അവിടേക്ക് രാഷ്ട്രീയക്കാർ ചായ. അപ്പോൾ മറ്റു വൈദ്യശാസ്ത്ര ശാഖകൾ ഇവരെ പ്രൊമോട്ട് ചെയ്യാത്തത് അവരുടെ പക്കൽ ഇതുപോലെ പണം മുടക്കാൻ കോടീശ്വരന്മാരില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവിടെ ചികിത്സയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തിൻ്റെ ഈ ദുരവസ്ഥയിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മഹാരോഗമുണ്ടെന്ന് ഒരു പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയാൽ നിങ്ങൾ എടുത്തു ചാടി അതിൽ വിശ്വസിക്കരുത്. രണ്ടാമത്തേത് അതിന് ചികിത്സയായിട്ട് നിങ്ങളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അത് മാത്രമേ ഉള്ളൂ എന്ന ധാരണയിലും നിങ്ങൾ എത്തരുത്. നിങ്ങൾ അങ്ങനെ ഒരു രോഗം നിങ്ങൾക്കുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കണം. അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായാൽ നിങ്ങൾ ചികിത്സിക്കാൻ പോകേണ്ടത് ഇതര വൈദ്യശാസ്ത്ര ശാഖകളിലേക്കാണ്, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക്. ക്യാൻസറിന് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ സംസ്ഥാനത്ത് തെക്ക് മുതൽ വടക്ക് വരെ നിരവധി ഹോമിയോ ഡോക്ടർമാർ ക്യാൻസർ രോഗത്തിന് ചികിത്സ കൊടുക്കുന്നുണ്ട്. ക്യാൻസർ രോഗത്തിന് നിങ്ങൾ ഹോമിയോയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് കീമോതെറാപ്പിയുടെയോ റേഡിയേഷൻ്റെയോ സർജറിയുടെയോ ദുരിതമില്ല. നിങ്ങൾക്ക് വയറിലൂടെ കഴിക്കേണ്ട മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ക്യാൻസർ രോഗത്തെ അവർ കീഴടക്കുന്നത്. അല്ല, നിങ്ങളുടെ ചത്ത കോശങ്ങളെയോ മോശം കോശങ്ങളെയോ ദ്രോഹിക്കാനെന്ന പേരിൽ നല്ല കോശങ്ങളെ കൂടെ നശിപ്പിച്ചുകൊണ്ടല്ല, നല്ല കോശങ്ങളിലൂടെ മോശം കോശങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നല്ല കോശങ്ങളിലൂടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കരുത്തിലൂടെ ശരീരത്തിലെ വിഷാംശത്തിനെ പുറത്തു കളയുക. സിദ്ധവൈദ്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ
ക്യാൻസർ രോഗത്തിനുണ്ട്, ആയുർവേദത്തിൽ ഉണ്ട്. പ്രകൃതി ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രകൃതി ചികിത്സ ഭക്ഷണ രീതിയിലൂടെ തന്നെ പല ആൾക്കാരുടെയും ക്യാൻസർ മാറുന്നുണ്ട്. പല ചികിത്സകളിലൂടെയും മാറാതെ പ്രകൃതി ചികിത്സയ്ക്ക് പോയിട്ട് പ്രകൃതി ജീവനം നടത്തി രണ്ടോ മൂന്നോ മാസം കൊണ്ട് അവരുടെ ആഹാരത്തിലൂടെ, ചിലപ്പോൾ 5 മാസം കൊണ്ട്, ചിലപ്പോൾ 6 മാസം കൊണ്ട് രോഗം മാറുന്നുണ്ട്. ഈ കഠിനമായ യാതൊരു പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. വിഷമരുന്നുകൾ കഴിക്കേണ്ടി വരുന്നില്ല. ശരീരം നശിപ്പിക്കേണ്ടി വരുന്നില്ല. സാധാരണ വട്ടിൽ ജീവിച്ചുകൊണ്ട് തന്നെ അവർക്ക് രോഗത്തെ മറികടക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ രോഗത്തിൻ്റെ പേരിൽ, ഞാൻ ഈ ചെറിയ രോഗമെന്ന് പറയുന്നത് ആയുർവേദം ക്യാൻസറിനെ വിളിക്കുന്നത് ഒരു ചെറിയ രോഗമായിട്ടാണ്. അതിനെ മഹാരോഗമായിട്ട് ആയുർവേദം കാണുന്നില്ല. കാര്യം എന്താണ്? മഹാരോഗമല്ല. ഇതിനെ മഹാരോഗമാക്കി മാറ്റുന്നത് അലോപ്പതി അതിന് കൊടുക്കുന്ന ചികിത്സ മാത്രമാണ്. ആ ചികിത്സ കിട്ടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ദേഹം കരുവാളിക്കുന്നത്, മുടി കൊഴിഞ്ഞു പോകുന്നത്, അല്ലാതെ രോഗം മൂലമല്ല. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. ഒന്ന്, അവൾ ആ റിപ്പോർട്ടിനെ അന്ധമായിട്ട് വിശ്വസിച്ചു. അതേപോലെ യാതൊരു വിധമായിട്ടുള്ള പരിഹാരവുമില്ലാത്ത രോഗമായിട്ടാണ് അവളതിനെ കണ്ടത്. ചികിത്സയ്ക്ക് അലോപ്പതി മാത്രമേ ഉള്ളൂ എന്നവർ ധരിച്ചു. മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളിൽ അതിന് ചികിത്സയുണ്ട്, അവിടെ ചെന്ന് കാണിച്ചാൽ എനിക്കതിനുള്ള മരുന്ന് കിട്ടും എന്നൊക്കെ അവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി അവൾക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. കുറച്ച് ദിവസം പ്രകൃതി ചികിത്സയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് ഈ പ്രശ്നമുണ്ടാകില്ലായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം, അവൾ ഈ പരിശോധന മറ്റൊരിടത്ത് പോയി നടത്തിയിരുന്നെങ്കിൽ ആ പരിശോധനയിലൂടെ തന്നെ അവൾക്ക് പ്രശ്നമില്ലാതെ സൗദിയിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിനൊന്നും ശ്രമിക്കാതെ ഒരൊറ്റ പരിശോധനാ ഫലത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ഭീതിയും ഈ രോഗത്തിന് വേണ്ടി അവർ നൽകുന്ന ചികിത്സയുടെ ഭീകരതയും അതിൻ്റെ ചിലവും, ഒടുവിൽ ആ ചികിത്സയ്ക്ക് പോയാൽ പോലും രക്ഷകിട്ടത്തില്ല എന്നുള്ള കാര്യങ്ങളും എല്ലാം ഓർത്ത് ഒരു കടുത്ത തീരുമാനമെടുത്ത് ജീവിതം ഇല്ലാതാക്കുകയായിരുന്നു ഈ രണ്ടുപേരും. അതുകൊണ്ട് നിങ്ങളെങ്കിലും, എന്നെ കേൾക്കുന്ന നിങ്ങളെങ്കിലും ഇതേക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. ഒരു രോഗപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും പേടിക്കരുത്. ക്യാൻസർ ആണെന്നറിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും ഇതുമായിട്ട് അലോപ്പതിയിലേക്ക് ചികിത്സയ്ക്ക് പോകരുത് എന്നുള്ള തീരുമാനം മാത്രം നിങ്ങൾ എടുക്കാവും. കാരണം അവിടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ആരംഭിക്കുന്നത്. നിങ്ങൾ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളിലേക്ക് പോവുക. പരിശോധന കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടിയ പരിശോധനാ ഫലം കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആയുഷിലെ ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിലെ നല്ലൊരു ഡോക്ടറെ കണ്ട് സംസാരിക്കുക. രണ്ടോ മൂന്നോ ഡോക്ടർമാരെ കണ്ട് സംസാരിക്കുക. അവർ നിങ്ങളുടെ രോഗം മാറ്റിത്തരും. ഇന്ന് കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഒരുപാടിടങ്ങളിൽ ഇങ്ങനെ ക്യാൻസർ രോഗത്തിനെ വളരെ നിഷ്പ്രയാസം ചികിത്സിച്ച് ഭേദമാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ അന്വേഷിക്കാനും കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കാണും. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് രോഗം വരുമ്പോൾ ആദ്യം വരുന്നത് വലിയ പൊക്കമുള്ള ആശുപത്രിയുടെ ചിത്രമാണ്. അത് മാറ്റിവെച്ചിട്ട് രോഗം മാറ്റാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തും എന്നും തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ രോഗത്തെ മുതലെടുക്കുന്ന ആൾക്കാർക്ക് ഇരകളായിട്ട് മാറില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് മാറ്റവും ഉണ്ടാവുകയുള്ളൂ.